നമസ്കാരം. ചങ്കിലെ ചൈന എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും ഇടതുപക്ഷ പാണന്മാരും ഒക്കെ സ്ഥിരം പറയുന്ന ഒരു ശൈലിയാണ്, ഒരു പ്രയോഗമാണ്. ചങ്കിലെ ചൈന എന്തുകൊണ്ട് ചങ്കിലെ ചൈനയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യയശാസ്ത്രപരമായ വിധേയത്വം അല്ലെങ്കിൽ അടിമത്തം, അതിനപ്പുറം വേറെ യാതൊരു കാരണവുമില്ല. പണ്ട് റഷ്യയെക്കുറിച്ചും ഇതുപോലെ പാടി നടന്നിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ റഷ്യയെക്കുറിച്ചും ഉണ്ടാറില്ല, കാരണം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. എനിവേ, അപ്പോൾ ഇപ്പുറത്തെ ചൈന പക്ഷേ അങ്ങനെയല്ല. ചൈന പൊതുവേ പുറമേ ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ചട്ടക്കൂടുള്ള ഒരു രാജ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്, അകത്ത് മറ്റെന്ത് നടന്നാലും. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമ കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം, ചൈന എന്ന് പറയുന്ന ആ ഒരു വലിയ കുത്തക രാഷ്ട്രം, അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണെന്നൊക്കെയുള്ളത് വെറും ധാരണ അല്ലെങ്കിൽ മിഥ്യാധാരണ മാത്രമാണ്. ചൈന എന്താണ് ലോകത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഏതാണ്ട് ബോധ്യമായി വരികയാണ്. ചൈന എങ്ങനെ ലോകരാഷ്ട്രങ്ങളോട് ചെയ്യുന്നത് എന്താണ്, ചൈനയ്ക്കുള്ളിൽ നടക്കുന്നത് എന്താണ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് എന്താണ്, ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയമൊന്ന് വെറുതെ പൊതു രംഗത്ത് സംസാരിക്കാനോ ഈ പറയുന്ന ഒരൊറ്റ ഇടതുപക്ഷ നേതാവും ഒരൊറ്റ രാഷ്ട്രീയ പാണന്മാരും ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതൊന്നുമല്ല അവിടെ നടക്കുന്നത് എന്നുള്ള കൃത്യമായ ധാരണ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ ഒരു കോക്കസ് അല്ലെങ്കിൽ ഉന്നതരായ ഒരു നേതൃത്വത്തിൻ്റെ ഒരു കൂട്ടം, ആ കൂട്ടത്തിനൊഴിച്ച് ചൈനയിൽ മറ്റാർക്കും ഒന്നിനും സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ്. ഇവിടെ നമ്മൾക്ക് അറിയാം, ഇവിടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളും ചൈനയെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞു വരാൻ കാരണം ഈ കഴിഞ്ഞ മാസം ഒക്ടോബർ 23-ാം തീയതി അവസാനിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിനെ കുറിച്ചാണ്. 20-ാം പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അവസാനിച്ചത്. ഒക്ടോബർ 23-ാം തീയതിയാണ് ഈ പാർട്ടി കോൺഗ്രസ് അവസാനിച്ചത്. ഈ പാർട്ടി കോൺഗ്രസിൻ്റെ അവസാനം 23-ാണെങ്കിൽ ഒക്ടോബർ 22-ാം തീയതി വളരെ നാടകീയമായ ഒരു സംഭവം അവിടെയുണ്ടായി. അത് അബദ്ധവശാൽ അത് ലോകം മുഴുവൻ ടെലിവൈസ് ചെയ്യപ്പെട്ടു. അതായത് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ വലിയ ഹാളെന്നൊക്കെ അറിയപ്പെടുന്ന ആ വലിയ ഓഡിറ്റോറിയത്തിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20-ാം പാർട്ടി കോൺഗ്രസ് നടന്നത്. ആ പാർട്ടി കോൺഗ്രസിൽ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു ഒരു പരിധിവരെ. പക്ഷേ മാധ്യമങ്ങളുടെ വിലക്ക് മാറ്റി മാധ്യമങ്ങളെ അകത്ത് കയറാൻ സംബന്ധിച്ച ആ ഒരു പ്രത്യേക ടൈമിൽ, ആ ടൈമിൽ അവർ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തു തുടങ്ങിയ സമയത്താണ് ഈ നാടകീയ സംഭവം ഉണ്ടായത്. ആ നാടകീയ സംഭവം മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഹു ജിൻടാവോ എന്ന് പറയുന്ന ഒരു കാലത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണ നേതൃത്വത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ആളായിരുന്ന ഇപ്പോഴുള്ള സീ ജിൻപിങ്, അദ്ദേഹം ആരിൽ നിന്നാണോ അധികാരം ഏറ്റെടുത്തത് ആ വ്യക്തിയാണ് ഹു ജിൻടാവോ. ഹു ജിൻടാവോ വളരെ പഴയ ഒരു നേതാവാണ്. അദ്ദേഹം വെറും 49-ാമത്തെ വയസ്സിൽ 1992 ചൈനയുടെ ഭരണ നേതൃത്വത്തിലേക്ക് വന്നയാളാണ്. ഒരു സമയത്ത് ചൈനയിലെ ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും ശക്തിയുള്ള, രാഷ്ട്രീയ ശക്തിയുള്ള, പവറുള്ള ആ ഒരു 7 പേരിൽ ഒരാളായിരുന്നു ഹു ജിൻടാവോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് നമ്മളെല്ലാവരും, ലോകം മുഴുവൻ അബദ്ധവശാലാണെങ്കിലും ടിവി ക്യാമറ കണ്ണുകളിലൂടെ കണ്ടത്. അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ്സിൽ ഇരിക്കുന്ന അദ്ദേഹത്തെ ഒരു പാർട്ടിയുടെ സെക്യൂരിറ്റി ഗാർഡ് വന്ന് 2 തോളത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ കക്ഷത്തിലൂടെ കൈകളിട്ട് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് തൊട്ട് മുമ്പ് പ്രസിഡന്റ് ജി ഈ പാർട്ടി ഗാർഡിനോട് പറയുന്നുണ്ട്. അതും ആ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാം. നമുക്ക് ആ ചിത്രം കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. പക്ഷേ സ്റ്റിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തെ ഇയാളെ തൂക്കിയെടുത്ത് വെളിയിൽ കളയൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന പ്രസിഡന്റ് ജിയെയും നമുക്ക് കാണാൻ സാധിക്കും. പ്രസിഡൻറ്റിൻ്റെ തൊട്ടപ്പുറത്ത്
അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായ ലീ സാങ് ഷു എന്ന് പറയുന്ന നേതാവ് ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് ബ്രീഫായിട്ട് വളരെ ചുരുക്കത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഹു ജിൻഡാവോയെ കാണാം. ഹു ജിൻഡാവോയെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്ന ലീയെയും നമുക്കതിൽ കാണാം. എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്? ഈ ചോദ്യമാണ് അതിനുശേഷമുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്തതും റിപ്പോർട്ട് ചെയ്തതും. ഇപ്പോൾ അത് സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട തിയറീസ് വരുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ അത് ബി ബി സിയുടെയൊക്കെ വിഷ്വൽസ് ഇൻ്റർനെറ്റിൽ അവൈലബിളാണ്. നിങ്ങളതൊന്ന് ഓടിച്ച് കണ്ടു നോക്കുക. അതിൽ വളരെ വ്യക്തമാണ്. അതായത് ഓരോ ഡെലിഗേറ്റ്സിൻ്റെയും മുമ്പിൽ അവിടെ ഇരിക്കുന്ന പാർട്ടി പ്രതിനിധികളായി ഈ സമ്മേളനത്തിൽ വന്ന ഓരോ ഡെലിഗേറ്റിൻ്റെയും മുമ്പിൽ ഒരു ചുമന്ന ഫയൽ അവിടെ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും മുമ്പിലുള്ള ഫയലുണ്ട്. ഹു ജിൻഡാവോയുടെ മുമ്പിലുള്ള ഫയൽ ഒന്ന് നോക്കുക. ആ ഫയലിനെ ചൊല്ലി ഹു ജിൻഡാവോ അത് പിടിച്ചു മേടിക്കാൻ ശ്രമിക്കുന്നതും ആ ഫയലിലെ കടലാസുകൾ നോക്കാൻ ശ്രമിക്കുന്നതും ആ ഫയലിലെ കടലാസിൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നതും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ആ ചിത്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ ഈ അദ്ദേഹത്തിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ലീയും അതേപോലെ അദ്ദേഹത്തെ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ വന്ന പാർട്ടി ഗാർഡും ഇദ്ദേഹം പല പ്രാവശ്യം ആ പേപ്പറുകൾ പിടിച്ചു മേടിക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തെ അത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരിങ്ങനെ കൈകൊണ്ട് തന്നെ ആ പേപ്പറുകൾ എടുത്തു മാറ്റുകയും ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ തൊട്ടിപ്പുറത്തിരുന്ന പാർട്ടി നേതാവായ നേരത്തെ പറഞ്ഞ ലീ അദ്ദേഹം ഈ പേപ്പറുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചുമന്ന ഫോൾഡർ എടുത്ത് വെച്ച് അതിനെ മറച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് തിയറിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോക മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന, അതായത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അവിടെ ഇരിക്കുന്ന പാർട്ടി ഡെലിഗേറ്റ്സിൻ്റെ എല്ലാം മുമ്പിൽ വെച്ചിരുന്ന പേപ്പറുകളിൽ പുതിയ ഭരണക്രമത്തിലേക്ക് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്കും അത് ആ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഏഴ് പേര്, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഏഴ് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്, അവരുടെ പേരുകളാണ് അതിൽ ഉണ്ടായിരുന്നത് എന്നാണ് വെപ്പ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച പേപ്പറുകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ലിസ്റ്റാണ് ഹു ജിൻഡാവോയുടെ മുമ്പിൽ വെച്ചതെന്നാണ് ആദ്യത്തെ തിയറി. അതായത് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, കാരണം ഈ പറയുന്ന പാർട്ടി യോഗത്തിൽ നടക്കുന്നതെല്ലാം നേരത്തെ കോറിയോഗ്രാഫി ചെയ്യപ്പെട്ട സംഭവവികാസങ്ങളാണ്, എല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്, ചിലർ മാത്രമാണ് അത് തീരുമാനിക്കുന്നത്, കൈപൊക്കി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നതിനപ്പുറം മറ്റൊരു സ്വാതന്ത്ര്യവും ആ ഇരിക്കുന്ന പാർട്ടി ഡെലിഗേറ്റ്സിൽ ആർക്കുമില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയും അല്ലെങ്കിൽ ഭരണ സംവിധാനം എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടോ അത്തരത്തിലുള്ള ഏകാധിപത്യം തന്നെയാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, എല്ലാവരും കൈപൊക്കി അംഗീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഹു ജിൻഡാവോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികാരം കൈമാറിയ അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ആളാണ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മൂന്നാമത്തെ ടേം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലഭിക്കുന്ന പാർട്ടി കോൺഗ്രസ് കൂടിയായിരുന്നു ഇത്. അദ്ദേഹം സർവ എല്ലാ അർത്ഥത്തിലും ചൈനയിലെ ഏറ്റവും ശക്തിയുള്ള നേതാവായി മാറുന്ന ഒരവസരം കൂടിയായിരുന്നു അത്. അപ്പോൾ അവിടെ ആ വെച്ച പേപ്പറുകളിൽ പ്രസിഡന്റ് ഷീ പറയുന്ന കാര്യങ്ങൾ മാത്രം, അദ്ദേഹം പറഞ്ഞ പേരുകൾ മാത്രമായിരിക്കണം ആ പേപ്പറുകളിൽ ഉണ്ടായത്. അക്കാര്യത്തിൽ ഹു ജിൻഡാവോയ്ക്ക് ഒരു സംശയമോ അല്ലെങ്കിൽ എതിർപ്പോ ഉണ്ടായിരുന്നിരിക്കണം. അദ്ദേഹം അത് സംസാരിക്കാൻ ശ്രമിച്ചതായിരിക്കണം അദ്ദേഹത്തെ തൂക്കിയെടുത്ത് വെളിയിൽ കളയാൻ കാരണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട തിയറി. അതിനായി അദ്ദേഹത്തിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ വെച്ച് അതിന് ഒരു ഒബ്ജക്ഷൻ പറയാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കുഴപ്പമില്ലാത്ത കുറേ പേരുകൾ തട്ടിക്കൂട്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പേപ്പർ വെച്ചു എന്നും, എന്നാൽ തൻ്റെ കയ്യിലിരിക്കുന്ന പേരുകളുടെ ലിസ്റ്റും മറുവശത്തിരിക്കുന്ന ആളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ പേരുകളുടെ ലിസ്റ്റും രണ്ടാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് അദ്ദേഹം ബഹളം വെക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ എടുത്ത് പുറത്താക്കി എന്നാണ് ഈ പറയുന്ന തിയറി പറയുന്നത്. രണ്ടാമത് മറ്റൊരു തിയറി പറയുന്നത് അദ്ദേഹത്തിന് ഈ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ഒരു മുനിസിപ്പൽ ലെവൽ ലീഡറാണ്. അതിന് മുകളിലേക്ക് അദ്ദേഹം ഹു ജിൻഡാവോയുടെ മകൻ ഇതുവരെ കയറിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന ഡെലിഗേറ്റ്സിൻ്റെ ഇടയിൽ മകന് സ്ഥാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പുത്രവാത്സല്യം കൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷേ അദ്ദേഹത്തെ ഈ പറയുന്ന ഹു ജിൻഡാവോയുടെ മകനെ ഇങ്ങനെയൊരു പാർട്ടി കോൺഗ്രസ്സിലെ ഡെലിഗേറ്റായും അദ്ദേഹത്തെ വിളിച്ചില്ല എന്ന് മാത്രമല്ല, പോളിറ്റ് ബ്യൂറോയിലോ
അല്ലെങ്കിൽ അതിന് മറ്റ് സമിതികളിലോ ഒന്നും തന്നെ ഹു ജിൻഡാവോയുടെ മകനെ ഉൾപ്പെടുത്തിയില്ല. അത് ഉൾപ്പെടുത്താത്തതിനെ അദ്ദേഹം ഒരുപക്ഷെ പരസ്യമായി അവിടെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതും കൂടിയായിരിക്കണം നമ്മൾ കണ്ടത്. ഇങ്ങനെ രണ്ട് തിയറികളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ എന്തായാലും ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കാണുകയാണ് അദ്ദേഹത്തെപ്പോലെ വളരെ ഉന്നതനായ ഒരു നേതാവിനെ തൂക്കിയെടുത്ത് ഇവർ വെളിയിൽ കളഞ്ഞത് എന്ന് മാത്രമല്ല, ഒക്ടോബർ 23rd പാർട്ടി കോൺഗ്രസ് അവസാനിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം എവിടെയാണ് എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. ലോകം ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഒരു പാർട്ടി കോൺഗ്രസിന് ശേഷം നടന്ന ഒരു പത്രസമ്മേളനമുണ്ട്. ഈ പത്രസമ്മേളനവും വെറും ഒരു എന്താ പറയുക, ഒരു നാടകമാണ്. കാരണം അവർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വരി അപ്പുറമോ ഇപ്പുറമോ മാറാത്ത ഉത്തരങ്ങൾ മാത്രമാണ് അവിടെ ലഭിക്കുക. പക്ഷേ റോയിട്ടേഴ്സിൻ്റെ ഒരു ലേഖകൻ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞയാൾ പറഞ്ഞത്, അതായത് പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞ്, ഞങ്ങളുടെ ഔദ്യോഗിക ഏജൻസി ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്, അതിനപ്പുറമൊന്നും ഇത് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഔദ്യോഗിക ഏജൻസി കൊടുത്ത വാർത്ത ഇത്രമാത്രമാണ്, അദ്ദേഹത്തിന് സുഖമില്ലാതായി, അദ്ദേഹം അടുത്ത റൂമിൽ പോയി വിശ്രമിക്കാനായി അദ്ദേഹം പോയി എന്നാണ് അതിൻ്റെ മറുപടി. പക്ഷേ അതിനപ്പുറം അങ്ങനെ വിശ്രമിക്കാൻ പോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില എന്താണ്, അദ്ദേഹം എവിടെയാണ്, അദ്ദേഹം എങ്ങനെയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചൈനയിൽ പോലും ജനങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ BBCയുടെയും ഒക്കെയായി ഇദ്ദേഹത്തെ പുറത്തേക്ക് എസ്കോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ആ രംഗം പോലും ചൈനയിൽ ഇന്ന് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ചൈനയിൽ അത് കാണാൻ സാധ്യമല്ല. ഇത്രയൊക്കെയാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിക്കുന്നവരുടെ അവരുടെ ചങ്കിലെ രാജ്യമായി അവർ കരുതുന്ന ചൈനയിൽ നടക്കുന്നത്. ചൈന ലോകത്തോടെ ചെയ്യുന്നതോ, ചൈന ചൈനയ്ക്കുള്ളിലുള്ള ജന വിഭാഗങ്ങളോടെ ചെയ്യുന്നതോ, ചൈന അയൽ രാജ്യങ്ങളുടെ അതിർത്തി മാന്തുന്നതോ, ചൈന സാമ്പത്തികമായി മറ്റ് രാജ്യങ്ങളെ കോളനികളാക്കാൻ ശ്രമിക്കുന്നതോ ഒന്നും നമ്മളുടെ ചൈനീസ് പാണന്മാർക്ക് ഒരിക്കലും വിഷയമല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ കമ്മ്യൂണിക്കേഷനും ഇത്രയും വലിയ ഫെസിലിറ്റീസും ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയ ഒരു ലോകത്ത് ചൈന ഇരുമ്പ് മറയ്ക്കുള്ളിൽ എത്ര കാലം അവരുടെ ജനങ്ങളെയും അവരുടെ പ്രത്യയശാസ്ത്രത്തെയും ഒക്കെ അടിച്ചമർത്തുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നമസ്കാരം. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.